കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ, കാലൊച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, നമ്മുടെ അർത്ഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ, ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ച, ഇന്ന് നാം തിരുസഭ മാതാവിനോടൊപ്പം ചേർന്ന് ആഘോഷിക്കുക നമ്മുടെ കർത്താവായ യേശുനാഥൻ്റെ രാജകത്ത് തിരുനാളാണ്. രാജാധിരാജനായ യേശുനാഥൻ തന്നെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്നു. നന്മ പ്രവർത്തികൾ ചെയ്ത് കടന്നു പോകുന്നവരെ സ്വർഗത്തിലേക്കും, തിന്മയിൽ ജീവിക്കുന്നവരെ നിത്യാഗ്നിയിലേക്കും അവിടുന്ന് ന്യായാധിപനായി നിന്നുകൊണ്ട് വിധിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോൾ രാജാധിരാജനായ നമ്മുടെ യേശുനാഥനോട് പ്രാർത്ഥിക്കുക, ഞങ്ങളെ ഓരോരുത്തരെയും ചെമ്മരിയാടിൻ്റെ ഗണത്തിലേക്ക് ചേർക്കണമേ എന്ന്. അവിടുത്തെ അനന്തമായ കരുണ, അവിടുത്തെ അനന്തമായ അനുകമ്പ ഞങ്ങളുടെ നേരെ തിരിക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് കുരിശെടുത്തുകൊണ്ട്, മുൾമുടി ധരിച്ചുകൊണ്ട്, കാൽവരി മല കയറിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായി തന്നെ തന്നെ ജീവനർപ്പിച്ചു. പിതാവായ ദൈവം അവിടുത്തെ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ സിംഹാസനം നൽകി നമ്മെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ ചെയ്ത് ക്രിസ്തു എങ്ങനെ കടന്നുപോയോ, സ്നേഹത്തിൽ അവിടുന്ന് എങ്ങനെ തൻ്റെ ജീവിതം കെട്ടിപ്പടുത്തിയോ, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രിസ്തുവാകുന്ന പാറമേൽ പണിതുയർത്തുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ കുറവുകളെയും ക്ഷമിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ വിശുദ്ധ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോ, സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റു പറയും, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും, സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനി പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, 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 ക്രീസ്തുവേ കനിയേണമേ, ക്രീസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കനിയേണമേ, കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവായ ദൈവം, സ്വർഗീയ രാജ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവ്, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാണ്, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും ജാതനായ രാജാവായ അങ്ങേ പ്രിയപുത്രന്, സമസ്തവും ക്രമവത്കരിക്കുകയും അങ്ങ് തിരുവുള്ളമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയ സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങേ വാഴ്ത്തി പുകഴ്ത്തുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 7:13-14 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ രാജ്യത്വം അനശ്വരമാണ്, നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടി മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവന്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജ്യത്വം അനശ്വരമാണ്. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അങ്ങേ സിംഹാസനം പണ്ടു മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ്. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. അങ്ങേ കൽപ്പന വിശ്വാസ്യവും അലംഘനീയവുമാണ്. കർത്താവെ, പരിശുദ്ധി അങ്ങേ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന്
ക്രിസ്തു നമ്മെ സ്വപിതാവായ ദാവീദിന്റെ രാജ്യവും പുരോഹിതരുമാക്കി തീർത്തു. വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇതാ, അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തിമുറവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമീൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. കർത്താവിൻ്റെ വചനം. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 25, തിരുവചനങ്ങൾ 31 മുതൽ 46 വരെ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടി മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവനവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുക. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ അടുത്തു വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവെ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയും, ഈ ഏറ്റവും എളിയ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യ ശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിൻ്റെ സുവിശേഷം.
ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹബഹുമാനമുള്ള മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ലോകത്തിന്റെ മുൻപിൽ രാജാവ് എന്ന സങ്കല്പം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. ജീവിതത്തിൽ വളരെ സൗഭാഗ്യം അനുഭവിക്കുന്ന ആൾ. എന്നാൽ ക്രിസ്തു എന്ന രാജാവ് ലോകത്തിന്റെ മുൻപിൽ പരാജിതനും നിന്ദിതനും മുറിവേറ്റവനുമാണ്. ആ രാജാതിരാജന്റെ തിരുനാളാണ് രാജതത്വ തിരുനാൾ എന്ന പേരിൽ നാം ആഘോഷിക്കുക. ഇന്ന് ലോകത്തിൽ അനേകം ആളുകൾ ജീവിതത്തിൽ വളരെയേറെ ഒറ്റപ്പെടലും നഷ്ടപ്പെടലും അനുഭവിക്കുന്നു. ചിലപ്പോഴൊക്കെ ആരും ഒന്ന് താങ്ങാനില്ലല്ലോ എന്ന് പോലും ചിന്തിക്കുന്ന ചില ജന്മങ്ങൾ. എന്നാൽ ജീവിതത്തിന്റെ തകർച്ചകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയിലുള്ള എല്ലാത്തിനുമുള്ള ഉത്തരമാണ് രാജാതിരാജനായ ക്രിസ്തു നമുക്ക് നൽകുന്നത്. കാരണം മുറിവേറ്റവൻ, സഹിക്കുന്നവൻ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. സഹനങ്ങളുടെ രാജാവിന്റെ പക്കലേക്കാണ് ഈ തിരുനാൾ നമ്മെ വിളിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു വിജയിച്ചവരുടെ രാജാവല്ല, മറിച്ച് തോറ്റവരുടെ പ്രതീകമാണ്. ഈ തിരുനാൾ ദിനം നമ്മുടെ മനസ്സിൽ നിറയേണ്ട ഒരു ചിന്തയാണ് രാജാവായ ക്രിസ്തുവിന്റെ മഹത്വം എപ്രകാരം ആയിരുന്നു എന്നുള്ളത്. മഹത്വം കൊടുക്കേണ്ടടുത്ത് ക്രിസ്തുവിന് കുരിശ് ലഭിച്ചു. ബഹുമാനം ലഭിക്കേണ്ടടുത്ത് ക്രിസ്തുവിന് പരിഹാസം ലഭിച്ചു. പ്രണമിക്കുന്നതിനും വണങ്ങേണ്ടതിനും പകരം ക്രിസ്തുവിന് ലഭിച്ചത് നിന്ദനമായിരുന്നു. അവന് അകമ്പടി സേവിക്കുവാൻ മാലാഖമാരോ സേവകരോ ഇല്ലായിരുന്നു. ക്രിസ്തു എന്ന രാജാവ് ലോകത്തിന് മുൻപിൽ ഒന്നും അല്ലായിരുന്നു. തോറ്റവരുടെയും തോറ്റുപോയവരുടെയും നിസ്സാരരുടെയും കൂടെ നിൽക്കുന്ന ഒരു രാജാവായിട്ടാണ് നമുക്ക് സുവിശേഷത്തിൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിയുക. പരിഹാസപൂർവം നൽകിയ ലേബലാണ് യഹൂദരുടെ രാജാവ് എന്നുള്ളത്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാ തരത്തിലും പരാജിതനായ ക്രിസ്തു. തോറ്റുപോയവർക്ക് മറുപടിയാണ് ക്രിസ്തു. ക്രിസ്തു കുരിശിലെ ബലിയാൽ വീണ്ടെടുത്തതാണ്, നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചതാണ്. സഹനത്തിലൂടെ വേദനകളിലൂടെയും കടന്നു പോകുന്ന ക്രിസ്തു പ്രാർത്ഥിച്ചത് മനുഷ്യ വംശത്തിന് വേണ്ടിയിട്ടായിരുന്നു. അവരുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമായിരുന്നു അവൻ ആഗ്രഹിച്ചത്. ജീവിതത്തിൽ പരാജയപ്പെടുന്നവരോട് കൂടെ നിൽക്കുവാൻ ക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? നമ്മുടെ ജീവിതത്തിന്റെ പരാജയവും കുറവുകളുമെല്ലാം നമ്മെ അവനിലേക്ക് അടുപ്പിക്കുന്നു. ക്രിസ്തുവിൽ പണിയപ്പെട്ടവരായ നാം എല്ലാവരും അവിടുത്തെ രാജതത്വത്തിന്റെ ഭാഗഭാക്കുകൾ ആകുകയാണ്. മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ചതിലൂടെ നാം ഓരോരുത്തരും കർത്താവായ യേശുവിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായി തീർന്നിരിക്കുകയാണ്. നാം അന്ധകാരത്തിലായിരിക്കുമ്പോൾ തിന്മയാണ് നമ്മിൽ ആധിപത്യം പുലർത്തുന്നത്. അപ്പോൾ നാം തിന്മയുടെ അടിമകളാണ്. ക്രിസ്തു ഭരണം നടത്തുമ്പോൾ നാം പ്രകാശമുള്ളവരായി തീരും. ക്രിസ്തുവാകുന്ന പ്രകാശത്തിന്റെ വഴിയെ നമ്മുടെ ജീവിതം നയിക്കപ്പെടും. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവാകുന്ന നക്ഷത്രത്തെ പിന്തുടരാം. ആ നക്ഷത്രം നമ്മെ കൊണ്ടുപോകുന്നിടത്തെല്ലാം നമുക്ക് പോകാം. അവസാനം
ആ നക്ഷത്രത്തോടുകൂടെ നമ്മുടെ ജീവിതവും ഒട്ടിച്ചേരട്ടെ. രാജാതിരാജനായ ക്രിസ്തുനാഥന്റെ ഈ തിരുനാൾ മഹോത്സവം കൊണ്ടാടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രാജകീയമായ എല്ലാ സുഖങ്ങളും കർത്താവായി യേശുവിന് വേണ്ടി ത്യജിച്ചുകൊണ്ട് കുരിശാകുന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴി മുൾമുടി ചൂടിയ ശിരസുമായി മുറിവേറ്റ ഹൃദയവുമായി നമുക്ക് കർത്താവിനെ അനുധാവനം ചെയ്യാം. കുരിശിലൂടെ മാത്രമേ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തും: എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്നെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ നമ്മെപ്പോലെ തോറ്റുപോയവരുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ കർത്താവിൻ്റെ ഒരു സാന്ത്വന സ്പർശനം ഏൽക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും തിരുനാളായി തീരട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മനസ്സും ഹൃദയവും ഒരുകി പ്രാർത്ഥിക്കാം. ഈ രാജദത്ത തിരുനാളിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അന്ധകാരമാകുന്ന ജീവിതത്തെ അകറ്റി പ്രകാശമാകുന്ന ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനുമായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന് വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചൊരു ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിശ്വാസികളുടെ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും തിരുസഭയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ മെത്രാന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും ആത്മായ ശുശ്രൂഷകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, സഭയുടെ നന്മയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുവാൻ വേണ്ടുന്ന അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സമാധാനത്തിൻ്റെ രാജാവായി അങ്ങ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ. അവരുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ
എല്ലാ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ അവരിൽ നിന്ന് അകന്നിരിക്കട്ടെ. അകേ തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സഹനവും ഒക്കെ അവിടത്തെ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ വേണ്ടുന്ന അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. പഠിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പഠനത്തിൽ മികവ് പുലർത്തുവാൻ വേണ്ടുന്ന അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. യുവജനങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യുവത്വത്തിൽ സൃഷ്ടാവായ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ വേണ്ടുന്ന അനുഗ്രഹം അവർക്ക് നൽകണം. രോഗികളായി ഭവനത്തിലും ആശുപത്രികളിലുമായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, താങ്ങും തണലുമായി നിഴലായി അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ അർത്ഥങ്ങൾ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്ക്രീനിൽ കാണുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ നിയോഗങ്ങളും അവരുടെ നിയോഗങ്ങളും ചേർത്ത് വച്ച് നമുക്ക് കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗം തുറന്ന് ശ്രവിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങ് ഉപേക്ഷിക്കരുതേ. ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവ്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം തക്ക സമയത്ത് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കാഴ്ച വയ്ക്കുന്നിതാ ഞങ്ങളൊന്നായി, നിൻ ദിവ്യദാനങ്ങൾ സ്വർഗതാതാ. ചിന്തകൾ വാക്കുകൾ കർമ്മങ്ങളും ഉള്ളിലുദിക്കും വിചാരങ്ങളും. കാഴ്ച വയ്ക്കുന്നിതാ ഞങ്ങളൊന്നായി, നിൻ ദിവ്യദാനങ്ങൾ സ്വർഗദാതാ. അൾത്താരയിലേകയോഗമായി നിൻ ദിവ്യസൂനുവിന്യാഗമായി. കർത്താവേ, ഞങ്ങളുടെ ഔദാര്യത്താണല്ലോ ഞങ്ങൾക്ക് ജീവന്റെ ഭോജനമായി തീരുവാൻ ഭൂമിയുടെയും മനുഷ്യ പ്രയത്നത്തിന്റെയും ഫലമായി. ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും സർവപ്രപഞ്ചത്തിന്റെയും ദൈവമേ അങ്ങ് വാഴ്ചയ്ക്കുന്നിതാണങ്ങൾ സ്വർഗദാതാ. കർത്താവെ, അങ്ങയുടെ ഔദാര്യത്താലാണ് ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാൻ മുന്തിരിവള്ളിയുടെയും മനുഷ്യ പ്രയത്നത്തിന്റെയും ഫലമാണ്. ഈ വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. സർവപ്രപഞ്ചത്തിന്റെയും ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഉള്ളിലുദിക്കും വിചാരങ്ങളും കാഴ്ച വയ്ക്കുന്നിതാ ഞങ്ങളൊന്നായി, നിൻ ദിവ്യദാനങ്ങൾ സ്വർഗദാതാ. സഹോദരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, മാനവ വംശത്തെ അങ്ങയോട് രമ്യപ്പെടുത്തുന്ന ഈ ബലി അങ്ങയ്ക്ക് അർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തൻ്റെ സകല ജനതകൾക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ്
അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങയുടെ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങയ്ക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം ധന്യനുമാം, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തി. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താൽ അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവാങ്ങിയ ദിവ്യപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക.
വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തീർക്കൻപാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു. അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി, അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തെരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കനിക മറിയത്തു ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധന്മാരോടും അത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെയും ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെൻ സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും മത്ത് ഈ ഭൂമിയെ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായി ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവെ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരനെ അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണ് സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമ്മുടെ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, നിങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്തു അങ്ങേ തിരുവുള്ളമനുസരിച്ച്
സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകണം. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന് കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവർ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്നു. ബദ്ലഹേമിൽ വന്നുദിച്ചൊരു കനകത്താരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജം, മണ്ണിടത്തിനൊരീവനേകിയ സ്വർഗഭോജം, ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യ ഭോജം, മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. സർവലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. രാജാക്കന്മാരുടെ രാജാവ്, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. തിരകളുയരുമ്പോൾ, തീരം മങ്ങുമ്പോൾ, തോണി തുഴഞ്ഞ് തളരുമ്പോൾ, മറ്റാരുമാരുമില്ലാശ്രയം നിൻവാതിൽ മുട്ടുന്നു ഞങ്ങൾ.
തുറക്കില്ലേ, വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേ.